മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ കൊറിയൻ ചിത്രങ്ങൾക്ക് വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കി കൊടുത്ത ചിത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഓൾഡ് ബോയ്. ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചും ഒപ്പം ഇതിലെ നായകന്റെയും വില്ലന്റെയും ശരി തെറ്റുകളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് സിനിമയിലേക്ക് പോവാം. ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2003 കൊറിയൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ഓൾഡ് ബോയ് എന്ന മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ്. ചിത്രത്തിന്റെ ആദ്യ രംഗത്തിൽ ഒരാൾ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് അയാളെ മറ്റൊരാൾ തടയുന്നു. ഈ തടയുന്ന ആളാണ് നമ്മുടെ നായകൻ. അവന്റെ പേരാണ് ദേ-സു. ദേ-സു ഇയാളോട് പറയുകയാണ്, അതായത് നീ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപായിട്ട് നീ എന്റെ കഥ കേൾക്കണം. അതിനുശേഷം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് 1988 ഒരു രാത്രി. അവിടെ മദ്യപിച്ച് വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് ദേ-സു ഒരു പോലീസ് സ്റ്റേഷനിലാണ്. ദേ-സുവിന്റെ ഒരു സുഹൃത്ത് അവിടെ എത്തി അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. അന്ന് അവന്റെ മകളുടെ 4-ാമത്തെ പിറന്നാളാണ്. അവൾക്ക് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റും ദേ-സുവിന്റെ കയ്യിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവൻ അടുത്തിടെ ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് പോകും. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പറയും താൻ എത്താൻ ഒരൽപ്പം ലേറ്റ് ആവുമെന്ന്. അതിനുശേഷം ദേ-സു ഈ ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേ-സുവിന്റെ സുഹൃത്ത് ബൂത്തിനുള്ളിലേക്ക് കയറും. പക്ഷെ ഫോണിൽ സംസാരിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദേ-സുവിനെ അവിടെ എങ്ങും കാണാനില്ല. പിന്നീട് കാണിക്കുന്നത് ദേ-സു ഒരു തടങ്കലിലാണ്. തടങ്കൽ എന്ന് പറയുമ്പോൾ ഒരു ഹോട്ടൽ മുറിയൊക്കെ പോലെ. അവിടെ ഒരു ടി വി ഉണ്ട്, മേശയും കസാരയും എഴുതാൻ പുസ്തകവും പേനയും എല്ലാം ഉണ്ട്. എന്നാൽ സംസാരിക്കാൻ ആരും തന്നെ ഇല്ല. തന്നെ ആരാണ് ഇവിടെ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്, എന്തിനാണ്, ഇതൊക്കെ അറിയാൻ ദേ-സുവിന് അതിയായ താല്പര്യമുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ അറിയാൻ അവന് യാതൊരു മാർഗങ്ങളുമില്ല. അവിടെയുള്ള ഒരു വാതിലിന് താഴെയുള്ള ഒരു ചെറിയ പഴുതിലൂടെ കൃത്യസമയത്ത് അവന് ഭക്ഷണം മാത്രം ലഭിക്കും. ഇവൻ ഒരിക്കൽ ആ പഴുതിലൂടെ തലയിട്ട് തനിക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ആളോട് കേണപേക്ഷിക്കും. തന്നെ ആരാണ് ഇവിടെ പിടിച്ചുകൊണ്ടു നിൽക്കുന്നത്, എന്തിനാണ്, ഇതെല്ലാത്തിനും മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അയാൾ തിരിച്ചൊന്നും പറയാതെ പോവുകയാണ്. അപ്പോൾ ദേ-സു വിളിച്ചു പറയും, നിന്റെ മുഖം ഞാൻ കണ്ടു, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ആദ്യം നിന്നെ കൊല്ലുമെന്ന്. പൊതുവെ സംസാരപ്രിയനായ ദേ-സുവിനെ ആരോടും സംസാരിക്കാൻ സാധിക്കാതെ ദിവസങ്ങളോളം, മാസങ്ങളോളം അല്ല വർഷങ്ങളോളം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഇരിക്കെ ദേ-സു ടിവിയിൽ ഒരു വാർത്ത കാണുന്നു. അതായത് അവന്റെ ഭാര്യ കൊല്ലപ്പെട്ടു. കുറ്റവാളിയെ സംശയിക്കുന്നത് ദേ-സുവിനെയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ ഒരു തരത്തിലും പ്രതികരിക്കാനാവാതെ നിസ്സഹായനായിരിക്കാൻ മാത്രമേ ദേ-സുവിന് സാധിക്കൂ. പക്ഷെ ദേ-സു ഒരു തീരുമാനമെടുക്കും. തന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് ആരാണോ അവനോട് പ്രതികാരം ചെയ്തേ താൻ അടങ്ങും. അതിനുള്ളതാണ് തന്റെ ഇനിയുള്ള ജീവിതം. ആ വൈരാഗ്യം അവൻ ഒരുപാട് പ്രചോദനം നൽകുന്നു. അങ്ങനെ അവൻ ആ മുറിക്കുള്ളിൽ വെച്ച് തന്നെ ചുമരിൽ ഒരാളുടെ പടം വരച്ചു വെച്ച് ഷേഡോ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും കടന്നുപോയി. ഈ സമയത്ത് ഭക്ഷണത്തോടൊപ്പം ലഭിക്കുന്ന ഒരു സ്റ്റീലിന്റെ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഇവൻ അവിടെയുള്ള ചുമരിൽ ദ്വാരമുണ്ടാക്കി അതുവഴി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ചുമരിൽ ഒരു ദ്വാരമുണ്ടാക്കി അതുവഴി രക്ഷപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിരിക്കുന്ന സമയത്ത് ഈ മുറിയിലേക്ക് ഒരു പ്രത്യേകതരം ഗ്യാസ് കടത്തിവിടും. അതോടെ ഇവൻ ബോധരഹിതനാവും. അതിനുശേഷം ഒരു സ്ത്രീ അവനെ ഹിപ്നോട്ടൈസ് ചെയ്യും. അടുത്ത രംഗത്തിൽ ദേ-സു കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് താൻ ഒരു വലിയ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. അവന്റെ അടുത്തായി മറ്റൊരാൾ കൂടിയുണ്ട്. അയാൾ ആത്മഹത്യ ചെയ്യാനായിട്ടാണ് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വന്നത്. അയാളോട് കഥ പറയുന്ന രംഗമാണ് നമ്മൾ ആദ്യം കണ്ടത്. അങ്ങനെ അയാളോട് കാരണം ഒന്നും പറയാതെ തന്നെ തന്നെ ഒരാൾ 15 തടവിൽ വെച്ചതായിട്ടും താൻ അവനോട് പ്രതികാരം ചെയ്യാൻ പോവാണെന്നൊക്കെ ദേ-സു പറയും. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ അയാൾ ദേ-സുവിനോട് പറയും, നിന്റെ അവസ്ഥ വളരെ മോശമാണ്, എന്തൊക്കെയായാലും ഒരു മനുഷ്യനോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. അതിനുശേഷം അയാൾ അയാളുടെ കഥ പറയാൻ തുടങ്ങുമ്പോൾ ദേ-സു പറയും, എനിക്ക് നിന്റെ കഥ കേൾക്കാൻ സമയമില്ല, ഞാൻ പോവുകയാണെന്ന്. കാരണം ദേ-സുവിന്റെ മനസ്സിൽ ഇപ്പോൾ പ്രതികാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ തന്റെ കൺമുന്നിൽ കാണുന്ന രക്ഷിക്കാൻ സാധിക്കുമായിരുന്ന ഒരു ജീവൻ പോലും രക്ഷിക്കാൻ മെനക്കെടുന്നില്ല. ആ ബിൽഡിങ്ങിൽ നിന്ന് താഴെ ഇറങ്ങി ദേ-സു നടന്നു പോകുന്ന സമയത്ത് അയാൾ ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യും. അങ്ങനെ അതുവഴി നടന്നു വരുന്ന സമയത്ത് ദേ-സു അവിടെയുള്ള ഒരു ലോക്കൽ ഗ്യാങ്ങുമായി ഒന്ന് കൊമ്പ് കോർക്കും. 15 ഷേഡോ ബോക്സിംഗ് അഭ്യസിക്കുന്ന ദേ-സുവിനെ അവരെ ഇടിച്ചൊതുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവൻ അവിടെയുള്ള ഒരു കടയിലേക്ക് പോയി ആ കടയ്ക്കുള്ളിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരൻ അവന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് കുറച്ച് പണമടങ്ങുന്ന ഒരു പേഴ്സും ഒരു മൊബൈൽ ഫോണും അവന് കൊടുക്കും. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോകും. അവൻ അവിടെ നിന്ന് നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോകും. എന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യും. അവിടെ വെച്ചവൻ മീ ഡോ എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടും. അവളാണ് ഈ കഥയിലെ നായിക. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് ഒരു ഒക്ടോപസിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് മീഡോ അവനോട് പറയും, ഞാൻ ഇതിനെ നിനക്ക് പാകം ചെയ്തു തരാമെന്ന്. പക്ഷെ അവൻ അതിനെ നേരെ എടുത്ത് ജീവനോടെ തന്നെ കഴിക്കും. മീഡോയുമായി അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള ആ മൊബൈലിലേക്ക് ഒരു കോൾ വരും.
അവൻ ആ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ മറുതലക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും, നിന്റെ വസ്ത്രം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അവന് മനസ്സിലാവും തന്നെ തട്ടിക്കൊണ്ടുപോയ വ്യക്തിയാണ് മറുതലക്കിലുള്ളത്. ഈ സമയത്ത് മീഡോ അവന്റെ കയ്യിൽ തൊടും. ഉടനെ അവൻ തലകറങ്ങി താഴെ വീഴും. അടുത്ത രംഗത്തിൽ ദേ-സു കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ മീഡോയുടെ വീട്ടിലാണ്. 15 വർഷമായിട്ട് സ്ത്രീകളുമായി യാതൊരു തരത്തിലുള്ള സഹവാസവും ഇല്ലാത്തത് കൊണ്ട് മീഡോ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ദേ-സു പെട്ടെന്ന് പിറകെ ഓടിച്ചെന്ന് അവളോട് അപമര്യാദയായിട്ട് പെരുമാറാൻ ശ്രമിക്കും. പക്ഷേ മീഡോ അതിനെതിരെ പ്രതികരിക്കും. മീഡോ അവന്റെ മുഖത്തടിക്കും. അതുകൊണ്ട് തന്നെ അവളൊന്ന് ഒച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ മാധവൻ കുട്ടി എന്ന് പറയാനുള്ള അവസരമൊന്നും ദേ-സുവിന് കിട്ടില്ല. അവൻ കിട്ടിയത് വാങ്ങി വളരെ പശ്ചാത്താപത്തോടു കൂടി പുറത്തേക്ക് വരും. അതിനുശേഷം ദേ-സു തന്റെ മകളെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തും. അപ്പോൾ ദേ-സുവിന് മനസ്സിലാവും അവിടെ ഒരു സിസ് കുടുംബം ദത്തെടുത്തതായിട്ട്. ഈ ദേ-സുവിന്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, തന്റെ ജീവിതം നശിപ്പിച്ച 15 വർഷത്തോളം കാരണം പോലും പറയാതെ തന്നെ തടങ്കലിലാക്കിയ ആ മനുഷ്യനെ കണ്ടുപിടിക്കണം, അയാളെ കൊല്ലണം. അങ്ങനെ ദേ-സു അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. അവൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ഭക്ഷണം വാങ്ങി കഴിച്ചു നോക്കും. ഈ തടങ്കലിൽ കഴിയുന്ന സമയത്ത് സ്ഥിരമായി അവൻ കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ രുചി അവന് നല്ല പരിചയമാണ്. തനിക്ക് ജയിലിൽ വെച്ച് ഭക്ഷണം തന്നിരുന്ന ഒരാളുടെ മുഖം അവൻ കണ്ടിട്ടുണ്ടല്ലോ. അയാളെ ഫോളോ ചെയ്തു പോയി ഇവൻ ഈ സ്ഥലം കണ്ടുപിടിക്കും. അവിടെ ചെല്ലുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അതൊരു ഹോട്ടൽ ബിൽഡിംഗ് ആണ്. അവിടെ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും എത്ര വർഷത്തേക്ക് വേണമെങ്കിലും പണം കൊടുത്ത് തടങ്കലിൽ പാർപ്പിക്കാൻ കഴിയും. അതായത് ഒരു പ്രൈവറ്റ് ജയിലാണത്. പാർക്ക് എന്നൊരാളാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ. പാർക്കിനോട് ദേ-സു ചോദിക്കും തന്നെ ആരാണ് ഇവിടെ തടങ്കലിലാക്കാൻ പറഞ്ഞതെന്ന്. പാർക്ക് പറയും തനിക്കറിയില്ലെന്ന്. അപ്പോൾ ദേ-സു അവനെ കെട്ടിയിട്ട് ഒരു ചുറ്റിക ഉപയോഗിച്ച് പാർക്കിന്റെ പല്ലുകൾ ഓരോന്നായിട്ട് പറിച്ചെടുക്കും. എന്നിട്ട് പറയും നിന്നോടൊക്കെ ഇങ്ങനെ ചോദിച്ചാലേ നീ സത്യം പറയുമെന്ന്. അപ്പോൾ പാർക്ക് പറയും എനിക്ക് ആ പറഞ്ഞയാളുടെ മുഖം ഓർമ്മയില്ല, പക്ഷെ അയാൾ പറഞ്ഞത് നീ ഒരുപാട് സംസാരിക്കും, അതുകൊണ്ടാണ് നിന്നെ തടങ്കലിൽ പാർപ്പിക്കുന്നത് എന്നാണ്. എന്നിട്ട് പാർക്കിന്റെ കയ്യിലുള്ള ഒരു വോയിസ് റെക്കോർഡിംഗ് പാർക്ക് ദേ-സുവിന് കൊടുക്കും. അതിനുശേഷം ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ദേ-സുവിനെ അവിടെ കാത്തു നിൽക്കുന്നത് പാർക്കിന്റെ അനുയായികളാണ്. അവരുമായിട്ടുള്ള ഒരു ഗംഭീര സംഘട്ടന രംഗമാണ് അടുത്തത്. അവൻ തന്റെ കയ്യിലുള്ള ചുറ്റിക ഉപയോഗിച്ച് അവരെയൊക്കെ അടിച്ച് നിലംപരിച്ചാക്കും. ഇതിനിടയിൽ പാർക്കിന് കത്തിക്കൊണ്ട് കുത്തേൽക്കും. ദേ-സു തന്റെ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി അവന്റെ ഇന്റർനെറ്റ് കഫേയിൽ നിന്നും ഒരു സമൂഹ മാധ്യമത്തിന്റെ സഹായത്തോടു കൂടി തന്നെ തടങ്കലിൽ വെച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കും. അവന്റെ പേരാണ് ഊജിൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മീഡോ താമസിക്കുന്ന സ്ഥലത്തേക്ക് പാർക്കും അനുയായികളും കൂടി കടന്നു വരും. എന്നിട്ട് ഇവർ മീഡോയെ ആക്രമിക്കും. അതിനുശേഷം അവിടേക്ക് വരുന്ന ദേ-സുവിനെയും ഇവർ ആക്രമിക്കും. എന്നിട്ട് ദേ-സുവിന്റെ വായിലുള്ള ഒരു പല്ല് പറിച്ചെടുക്കും. മീഡോയെ ആക്രമിക്കുന്നത് കാണുമ്പോൾ ദേ-സു പാർക്കിനെ ഭീഷണിപ്പെടുത്തും. നീ അവളുടെ ദേഹത്ത് കൈവച്ചില്ലേ, നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾ കടന്നു വന്ന് പാർക്കിന് കുറെ പണം കൊടുക്കും. അയാൾ പറയും ഈ പണം മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്, ഇനി ദേ-സുവിനെ ഉപദ്രവിക്കരുതെന്ന്. ഈ പണം കൊടുത്തു വിടുന്നത് ഊജിനാണ്. ഊജിൻ എവിടെയുണ്ടെന്ന് വിവരം ലഭിക്കുന്ന ദേ-സു അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഊജിൻ ദേ-സുവിനോട് പറയും നിന്നെ ഞാൻ ഇത്രയും വർഷം തടങ്കലിലിട്ടത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ, അത് കണ്ടുപിടിക്കാൻ നിനക്ക് ഞാൻ 5 ദിവസത്തെ സമയം തരും, അതിനുള്ളിൽ നീ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ മീഡോയെ ഞാൻ കൊല്ലും, അതുപോലെ നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ എന്റെ നെഞ്ചിൽ ഒരു പേസ് മേക്കർ ഘടിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ പ്രവർത്തനം റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കും, അതുകൊണ്ട് സ്വയം മരിക്കാൻ എനിക്ക് വളരെ എളുപ്പമാണെന്ന് ഊജിൻ ദേ-സുവിനോട് പറയും. അങ്ങനെ തിരിച്ച് മീഡോയുടെ അടുത്തെത്തുന്ന ദേ-സു അവളെയും കൊണ്ട് മറ്റൊരു ഹോട്ടലിലേക്ക് പോകും. അവിടെ വെച്ച് അന്ന് രാത്രി ഇവർ പരസ്പരം ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും. പിറ്റേ ദിവസം നേരം പുലരുന്ന സമയത്ത് ഇവരുടെ മുറിയിലേക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവരും. അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് പാർക്കിന്റെ കൈയാണ്. അത് കണ്ട് മീഡോ ബോധം കെട്ട് താഴെ വരും. ഇത് ചെയ്തിരിക്കുന്നത് ഊജിനാണ്. പക്ഷെ ഊജിൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നൊന്നും ദേ-സുവിന് മനസ്സിലാവില്ല. അങ്ങനെ ദേ-സു ഊജിൻ തന്നെ തടങ്കലിലിട്ടതിന്റെ കാരണം അന്വേഷിക്കാനായി പുറപ്പെടും. അപ്പോൾ അവന് മനസ്സിലാകും ഇതൊക്കെ തന്റെ സ്കൂൾ ജീവിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണെന്ന്. അങ്ങനെ അവൻ പഠിച്ച ആ സ്കൂളിലേക്ക് പോകും. അവിടെ ചെന്ന് അവിടെയുള്ള പഴയ ആൽബങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്തു നോക്കും. അപ്പോൾ അവന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെ മുഖം മാത്രം അതിനുള്ള എല്ലാ ഫോട്ടോകളിലും മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ലീ ഷുവ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. നായകന്റെ സുഹൃത്ത് പറയും ഇവളെ എനിക്കറിയാം, ഇവൾ എന്റെ ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നീ സ്കൂളിൽ നിന്ന് പോയതിനു ശേഷം അവളൊരു പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായതെന്ന് ഈ സുഹൃത്ത് പറയും. ഇവൾ അത്ര ശരിയല്ല, ഇവളെ കുറിച്ച് കേട്ടിട്ടുള്ളതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല എന്നൊക്കെ പറയും. ഇത് കേട്ടതിന് ശേഷം ദേ-സു ഇറങ്ങി ആ ഇന്റർനെറ്റ് കഫേക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ അതിനകത്ത് തന്നെ ഊജിൻ ഇരിക്കുന്നുണ്ടായിരിക്കും. അവൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ദേ-സുവിന്റെ സുഹൃത്തിനെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തും. അങ്ങനെ ലീഷുവായെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനായി ദേ-സു പുറപ്പെടും. അവൾ പറയത്തക്ക രീതിയിലുള്ള സ്വഭാവ ദൂഷ്യമുള്ള പെൺകുട്ടിയൊന്നുമല്ല, നല്ല പെൺകുട്ടിയാണ് എന്ന രീതിയിലുള്ള കമന്റുകളും ഇവൻ കേൾക്കാനിട വരും. ദേ-സുവിന് സ്കൂളിൽ സംഭവിച്ചിട്ടുള്ള പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. ഒരു ദിവസം ലീഷുവായും ഊജിനും കൂടി കെമിസ്ട്രി ലാബിൽ വെച്ച് അത്ര നല്ലതല്ലാത്ത ഒരു സാഹചര്യത്തിൽ ദേ-സു കാണാനിട വരും.
മൂജിന്റെ സഹോദരിയാണ് ലേഷുവ. പക്ഷെ ഇവർ തമ്മിലുള്ള ബന്ധം അത്ര പരിശുദ്ധമല്ലെന്ന് തേസുവിന് മനസ്സിലാവും. അവനത് തന്റെ സുഹൃത്തിനോട് പറയും. ഈ സുഹൃത്ത് അവിടെയുള്ള എല്ലാവരോടും പറയും. അങ്ങനെ അത് സ്കൂള് മൊത്തം പാട്ടാകും. ഇതിനെ തുടർന്നുണ്ടാകുന്ന ചീത്തപ്പേര് മൂലമാണ് ലേഷുവ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ തേസുവിന് മനസ്സിലാവും, താൻ ഈ വിവരം പുറത്തറിയിച്ചത് കൊണ്ടാണ് തന്നെ ഊജിൻ ഇത്രയും വർഷം തടവിൽ വെച്ചത്. അപ്പോൾ തേസു ഒരു കാര്യം ചെയ്യും, പാർക്കിന്റെ കൈവെട്ടിയത് ഊജിനാണല്ലോ, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന അടിസ്ഥാനത്തിൽ തേസു പാർക്കിനെ പോയി കാണും. എന്നിട്ട് അവനുമായി ഒരു ഉടമ്പടി വയ്ക്കും. അതായത്, ഞാൻ മീഡോയെ നിന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് പോവാം, നീ അവിടെ ഇവിടെയുള്ള തടങ്കയിൽ വെക്കണം 5 ദിവസത്തേക്ക്. അതിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നില്ല എങ്കിൽ അവിടെ റിലീസ് ചെയ്യണം. പാർക്ക് ഇതിന് സമ്മതിക്കും. അങ്ങനെ തേസു നേരെ ഊജിനെ കാണാനായി പുറപ്പെടും. അവിടെ ചെല്ലുന്ന സമയത്ത് ലീഷുവയുടെ ഒരു ഫോട്ടോ തേസു കാണും. അത് അവൾ അവസാനമായി എടുത്ത ഫോട്ടോയാണ്. അത് അവൾ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതിന് തൊട്ട് മുൻപായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. അപ്പൊ തേസു ചോദിക്കും, നീ തന്നെയാണോ നിന്റെ സഹോദരിയെ കൊന്നത് എന്നൊക്കെ. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊജിൻ ഒരു പ്രധാനപ്പെട്ട കാര്യം തേസുവിനോട് പറയും. ഈ സിനിമയിലെ മർമ്മപ്രധാനമായ ഒരു രംഗമാണിത്. അതായത്, നീ ശരിയായിട്ടുള്ള ചോദ്യമല്ല ചോദിക്കുന്നതെങ്കിൽ നിനക്കൊരിക്കലും ശരിയായിട്ടുള്ള ഉത്തരം ലഭിക്കില്ല. എന്ന് വെച്ചാൽ, നീ ഈ തടങ്കലിൽ നിന്ന് പുറത്തിറങ്ങി ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നെ എന്തിനായിരുന്നു 15 വർഷം തടവിൽ വെച്ചത് എന്ന് മാത്രമായിരുന്നു. പക്ഷെ നിന്നെ എന്തിനാണ് 15 വർഷങ്ങൾക്ക് ശേഷം തുറന്നു വിട്ടത് എന്ന് നീ ചോദിച്ചില്ല. ഇതിന്റെ കാരണമാണ് പിന്നീട് ഊജിൻ വിവരിക്കുന്നത്. അതായത്, ഹിപ്നോട്ടിസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ത്രീയുടെ സഹായത്തോടെ മീഡോയെയും തേസുവിനെയും ഊജിൻ ഹിപ്നോട്ടൈസ് ചെയ്യും. ഇവർ പരസ്പരം പ്രണയത്തിലാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്ലാൻ ചെയ്യുന്നത്. ആ ഭിക്ഷക്കാരൻ മൊബൈലും പേഴ്സും തേസുവിന് കൊടുക്കുന്ന സമയത്ത് അവൻ ആ റെസ്റ്റോറന്റിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ട്രിഗർ. അതിനുശേഷം ഊജിൻ ആ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആ ഫോൺ എടുത്ത് ഞാൻ നിനക്ക് തന്ന വസ്ത്രം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആരാണ് നിങ്ങൾ എന്ന് ചോദിക്കുന്നതാണ് രണ്ടാമത്തെ ട്രിഗർ. ഇങ്ങനെ തേസു ചോദിച്ച ഉടനെ അവന്റെ കയ്യിൽ പിടിക്കണം. ഇങ്ങനെയാണ് മീഡോയെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൾ തൊട്ട ഉടനെ ഇവൻ ബോധരഹിതനായി താഴെ വീഴുന്നു. അതുകൊണ്ടാണ് മീഡോ അവനെയും കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ തേസു വിചാരിക്കും, ഇവരെ രണ്ടുപേരെയും പ്രണയത്തിലാക്കിയിട്ട് ഊജിൻ ഇതുകൊണ്ട് എന്താണ് ലാഭം. അപ്പോൾ ഊജിൻ തേസുവിന് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുകൊടുക്കും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയും. തേസു അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ആൽബമാണ്. ഇവൻ ആൽബം മറിച്ചു നോക്കും. ആദ്യത്തെ പേജിൽ അവന്റെ ഫാമിലി ഫോട്ടോയാണ്. അതായത്, അവനും മകളും ഭാര്യയും. അവൻ പേജുകൾ ഓരോന്നായിട്ട് മറിച്ചു നോക്കുമ്പോൾ ഓരോ വർഷങ്ങളിലായി എടുത്ത ഫോട്ടോസാണ് അതിൽ. അതായത്, അവന്റെ മകളുടെ വളർച്ച നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. 18-ാമത്തെ ഫോട്ടോ കാണുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് തന്റെ മകൾ എന്ന് പറയുന്നത് താൻ ഇപ്പോൾ പ്രണയിക്കുന്ന താനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട മീഡോയാണ്. ഇതാണ് ഊജിൻ തേസുവിനായി കരുതി വെച്ച ശിക്ഷ. ഇത്രയും മനസ്സിലാക്കി കഴിയുമ്പോൾ ഊജിനെ കൊല്ലാനായി തേസു അവന്റെ അടുത്തേക്ക് ഓടി വരും. അവിടെ വെച്ച് ഊജിന്റെ സഹായിയായ ഹാനുമായി തേസു സംഘട്ടനത്തിൽ ഏർപ്പെടും. ഇവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുന്നതിനിടയിൽ തേസു ഒരു കത്രിക ഉപയോഗിച്ച് ഹാന്റെ ചെവിക്കുള്ളിലേക്ക് കുത്തും. പക്ഷെ എന്നിട്ടും ഹാൻ തേസുവിനെ കൊല്ലാനായി അവന്റെ കഴുത്തിൽ പിടിമുറുക്കും. ഊജിൻ അവനെ വെറുതെ വിടണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹാൻ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഒടുവിൽ ഊജിൻ തന്നെ ഹാനിനെ വെടിവെച്ച് കൊല്ലും. ഈ സമയത്ത് ഊജിൻ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തും. അതായത്, പാർക്ക് ഊജിന്റെ ശത്രുവാണെന്നാണല്ലോ തേസു കരുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പാർക്കിന്റെ കൈ വെട്ടിയതിന് പകരമായിട്ട് ഒരു പുതിയ ജയിൽ അപ്പാർട്ട്മെന്റ് തന്നെ ഊജിൻ അവന് പ്രതിഫലമായി നൽകും. ഊജിൻ നേരെ പാർക്കിനെ ഫോൺ വിളിക്കും. പാർക്ക് ഇപ്പോൾ ഇരിക്കുന്നത് മീഡോയുടെ മുന്നിലാണ്. അപ്പോൾ പാർക്കിനോട് മീഡോയ്ക്ക് ഫോൺ കൊടുക്കാൻ ഊജിൻ ആവശ്യപ്പെടും. അപ്പോൾ മീഡോ ഫോണിലൂടെ തേസുവിനോട് ചോദിക്കും, തന്റെ മുന്നിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, താൻ അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന്. തേസു പറയും, ഒരു കാരണവശാലും നീ അത് ഓപ്പൺ ചെയ്ത് നോക്കരുതെന്ന്. ഞാൻ നിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തേസു ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം തേസു ആലറി കരഞ്ഞുകൊണ്ട് ഊജിന്റെ കാലിൽ വന്ന് വീണ് കെട്ടിപ്പിടിക്കും. നീ ഒരു കാരണവശാലും എന്റെ മോളെ ഇത് അറിയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഈ ജീവിതകാലം മുഴുവൻ നിന്റെ അടിമയായി ജീവിച്ചോളാം എന്ന് പറഞ്ഞ് അവനൊരു നായയെ പോലെ ഊജിന്റെ മുന്നിൽ അനുകരിച്ച് കാണിക്കും. അതും പറഞ്ഞിട്ട് തേസു കത്രികയെടുത്ത് തന്റെ നാവ് മുറിക്കും. ഈ നാവ് കൊണ്ടാണല്ലോ ഞാൻ നിന്റെ സഹോദരിയെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞത്, ഇതാ അതിനുള്ള പ്രതിഫലം, ഇതാ അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നാവ് അവൻ മുറിച്ചു കളയും. ഒടുവിൽ ഊജിന് മനസ്സലിവ് വന്ന് അവൻ പാർക്കിനോട് ഫോൺ ചെയ്ത് ആ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കേണ്ട എന്ന് പറയും. അതിനുശേഷം തന്റെ പേസ് മേക്കറിന്റെ റിമോട്ട് അവിടെ ഇട്ടിട്ട് ഊജിൻ തിരിഞ്ഞു നടന്നു പോകും. അതുപയോഗിച്ച് ഊജിനെ കൊല്ലാമെന്ന് മനസ്സിലാക്കിയ തേസു അതെടുത്ത് ഓൺ ചെയ്യും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ആ സമയത്ത് അവിടെ ഒരു സ്പീക്കറിൽ മീഡോയും തേസുവും തമ്മിൽ ഹോട്ടലിൽ വെച്ച് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടപ്പോഴുണ്ടായിരുന്ന സംസാരങ്ങളും ശബ്ദങ്ങളും ഒക്കെയാണ് അതിലൂടെ കേൾക്കുന്നത്. അതോടെ തേസു കൂടുതൽ തകർന്നു പോകും. അതിനുശേഷം ഊജിൻ ഒരു ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത്, പാലത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ ശ്രമിക്കുന്ന സമയത്ത് ലീഷുവായുടെ കയ്യിൽ ഊജിൻ കടന്നു പിടിക്കും. ആ സമയത്ത്
തനിക്ക് ഈ അപമാനം ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടുന്നതിന് തൊട്ടു മുൻപായിട്ട് ഊജിന്റെ കഴുത്തിൽ കിടക്കുന്ന ക്യാമറയിൽ അവിടെ ഒരു ഫോട്ടോ എടുക്കും. ആ ഫോട്ടോയാണ് ദേസു കാണുന്നത്. അങ്ങനെ മരണത്തിനേക്കാൾ വലിയ ശിക്ഷ ദേസുവിന് സമ്മാനിച്ചുകൊണ്ട് ഊജിൻ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യും. അതിനുശേഷം കാണിക്കുന്ന രംഗത്തിൽ ദേസു ഒരു വലിയ മഞ്ഞു പ്രദേശത്ത് ഒരു സ്ത്രീയോടൊപ്പം ഇരിക്കുന്നതാണ്. ആ സ്ത്രീയാണ് ഇവരെ ഹിപ്നോട്ടൈസ് ചെയ്തത്. ഇവൻ ആ സ്ത്രീയോട് ഒരു കത്തിലൂടെ ആവശ്യപ്പെടും, കാരണം സംസാരിക്കാൻ വയ്യല്ലോ. അതായത് തന്റെ ഓർമ്മകളിൽ നിന്ന് മീഡോ തന്റെ മകളാണെന്നുള്ള ഓർമ്മ മാത്രം മായ്ച്ചു കളയണമെന്ന്. അപ്പോൾ ആ സ്ത്രീ പറയും, ഞാനതിന് ശ്രമിക്കാം, ഇത് ഉറപ്പില്ല എന്ന്. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പ് തരട്ടെ, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയേ, ഇതുപോലത്തെ നല്ല കിടിലം പടങ്ങളാണ്. അതിനുശേഷം കാണിക്കുന്ന രംഗത്തിൽ ദേസു താഴെ വീണ് കിടക്കുകയാണ്. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ മീഡോ അങ്ങോട്ട് ഓടി വരും. അവൾ അവനോട് പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ദേസുവിന്റെ മുഖത്തൊരു ചിരി വിടരും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ദേസു ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുകയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് അവൻ അവളെ കെട്ടിപ്പിടിക്കും. അതോടുകൂടി ആ ഓർമ്മകളൊക്കെ അവന്റെ മെമ്മറിയിൽ നിന്ന് പോയി എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് അവന്റെ ചിരി മാറി ഒരു കരച്ചിലായി മാറുന്നത് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ ആ ഹിപ്നോട്ടിസം വർക്കൗട്ട് ആയിട്ടില്ല. ഈ രംഗത്തോടുകൂടി ഈ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അയച്ചോളൂ. മറ്റൊരു ചിത്രവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.